ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് കരുതുന്നു. എനിക്കിവിടെ അത്ര സുഖമില്ല കേട്ടോ. ഇന്ന് സാറ്റർഡേ, ഞാൻ ലേറ്റായിട്ട് എഴുന്നേറ്റാൽ മതി എന്നാണ് വിചാരിച്ചത്. പക്ഷേ നേരത്തെ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനുള്ള കറികളും നേരത്തെ വെച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് രാവിലെ ബട്ടൂരയും പൊട്ടച്ചോ മസാലയാണ് കേട്ടോ. ഞാൻ കടല വെള്ളത്തിലിടാൻ മറന്നു പോയിച്ചാണ്. അപ്പോൾ ഉച്ചയ്ക്കത്തേക്കിനുള്ള നോൺ വെജും എടുത്ത് പുറത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് അലക്കാനുള്ള ഒരു ദിവസം കൂടെയാണ് കേട്ടോ. അപ്പം എല്ലാം കൂടെ ഒരു ദിവസം വന്നു, കാരണം ഇന്നും കൂടെ പെൻഡിങ് വെച്ചാൽ നാളെ അത് ഓവർലോഡാവും. അതുകൊണ്ട് ഞാൻ അന്നേ പിന്നെ ഇന്ന് അലക്കിയേക്കാം എന്ന് വിചാരിച്ചു. ഹെൽത്ത് അത്ര ഓക്കെ അല്ലാത്തൊരു ദിവസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഡോക്ടറിനെ കണ്ടിരുന്നു, പി സി ഒ ഡിയുടെ ഇതിനൊക്കെ പോയിരുന്നു. അപ്പം ആദ്യം പീരിയഡ്സ് ആവാനുള്ള മെഡിസിൻ തരാമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ മെഡിസിനൊക്കെ കഴിഞ്ഞിട്ട് അത് എനിക്കിന്ന് പീരിയഡ്സ് ആയപ്പോൾ തന്നെ എനിക്ക് ഒട്ടും വയ്യാത്തൊരു കണ്ടീഷനായി ബോഡി. എന്താ പറയുക, തളർന്നു പോകുന്ന പോലെ, പോരാത്തതിന് തോമുന് ഇന്ന് ബബിൾസ് ഇല്ല, ചാക്കോച്ചിന് വാശി, രണ്ട് പേർക്കും ഇന്ന് നല്ല വാശിയായിരുന്നു. അപ്പം ഞാൻ കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് ചാക്കോച്ചൻ വന്ന് കരയുന്നതാണ്. എട്ടേകാലായതേ ഉള്ളൂ. അപ്പം ഞാൻ പെട്ടെന്ന് മസാല ഉണ്ടാക്കി, ഇത് ചെമ്മീൻ കറിക്കുള്ളത് ഞാൻ ചെയ്യുകയാണ്. ഒരു 8:30 9 മണിയായപ്പോൾ എൻ്റെ പരിപാടികളെല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി ഭക്ഷണം കഴിക്കുക. ഇതിനിടയ്ക്ക് ഡോൺ ചേട്ടൻ ഭക്ഷണം കഴിച്ചു. അങ്ങനെയൊക്കെ ചെമ്പീൻ കറി കോട്ടയം സ്റ്റൈലിലാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇന്ന് കുറച്ച് ലേറ്റായി, എന്നാലും സാധാരണ പോലെ ലേറ്റ് ആയിട്ടില്ല. അങ്ങനെ ഞാനും കഴിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഡോൺ ചേട്ടൻ പോവാന്ന് പറഞ്ഞത്. അപ്പോൾ തോമു ബൈ പറയാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പോൾ അപ്പോൾ പോയാലൊന്നും തോമു കാര്യമില്ല. ഇപ്പം അപ്പോൾ വണ്ടി എടുക്കാൻ പോവാണോ, ഷോറൂമിൽ പോവാണോ എന്നൊക്കെ ചോദിച്ച് യാത്ര പറഞ്ഞു വിട്ടോളും. അത് നമുക്ക് ഭയങ്കര റിലാക്സേഷനാണ്. ഇന്ന് പതിവിലും വിട്ട് ചാക്കോച്ച നേരത്തെ എഴുന്നേറ്റ് ഉണർന്ന് കിടക്കുമായിരുന്നു. അപ്പോൾ ഉറങ്ങാനുള്ളൊരു നല്ല വാശി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് കുറുക്കൊക്കെ കൊടുത്ത് ഞാൻ മേളിൽ കയറ്റി, അപ്പം തന്നെ ഉറങ്ങിപ്പോയി. പിന്നെ എനിക്ക് തുണി വിരിച്ചിടൽ ടാസ്ക്കായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു പെരുമഴ വന്നു. എൻ്റെ രാവിലെ തന്നെ ഞാൻ പണി തീർത്തു വെച്ചു. കാരണം ഞാൻ പണി ചെയ്യാൻ നിന്നാൽ തോമും താഴെ വരും, അവരെയും ഡിസ്റ്റേബ് ചെയ്യും, എൻ്റെ കാര്യവും നടക്കില്ല, കൊച്ചു എഴുന്നേക്കും. അതുകൊണ്ടാണ് ഞാൻ ലഞ്ചും കാര്യങ്ങളൊക്കെ ഓൾറെഡി ചെയ്തു വെച്ചത്. അപ്പോൾ നല്ല മഴയെന്ന് വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ പിന്നെ എനിക്ക് താഴെ പോകേണ്ട ആവശ്യമേ വരില്ല. ഇടയ്ക്ക് ഞാൻ ചോറുണ്ടായിരുന്നു, അതപ്പോൾ തിളപ്പിച്ച് ഊറ്റിയാൽ മതി. അപ്പോൾ അത് മമ്മി തിളപ്പിച്ച് ഊറ്റിക്കോളാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ മഴയൊക്കെ കണ്ട് നിന്ന്, കാരണം ചാക്കോച്ചൻ ഉറങ്ങുന്ന സമയത്താണ് മഴ പെയ്തത്. അപ്പോൾ തോമു റൂമിലെ ജനൽ തുറന്നിട്ട് നോക്കാമെന്ന് പറഞ്ഞു. ആ സൗണ്ടിൽ എണീക്കാൻ ചാക്കോച്ചന് പിന്നെ പ്രത്യേകിച്ച് എഴുന്നേക്കാൻ ഒരു കാരണമുണ്ട്. ആരിലും എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി തായോ എന്ന് പറഞ്ഞിരിക്കുന്നൊരു ഇതിലാണ് നമ്മുടെ ചാക്കോച്ചൻ നടക്കുന്നത് കേട്ടോ. അപ്പോൾ തോമുവിനെ ഞാൻ അവിടെ നമ്മുടെ ഒരു ചെയറിൽ അവിടെ ഇരുത്തിയിട്ടുണ്ട്. അപ്പോൾ ആൾ മഴയൊക്കെ കണ്ടുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഞാനൊരുന്നു. അങ്ങനെ ഒരു 12:30 കഴിഞ്ഞപ്പം ഞാൻ ലഞ്ച് കഴിക്കാൻ പോയി. ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പം കുറച്ച് നേരത്തെയാണ് ലഞ്ച് കഴിക്കുന്നത്. ലഞ്ചായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയാലും ഡിന്നർ ആയാലും. അങ്ങനെ എൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞ് എൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു ഒതുക്കൽ കഴിഞ്ഞിട്ട് ഞാൻ കയറി ഇൻഡക്ഷനൊക്കെ ഓഫാക്കി, ഓവനും എല്ലാം ഓഫാക്കിയിട്ട് പിള്ളേരെ കൊണ്ട് വീണ്ടും കയറാണ്. അവർക്ക് ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ കയറാമെന്ന് വിചാരിച്ചു. ഇനിയും ഈ പറയുന്ന പോലെ അപ്പത്തന്നെയാണ് അടുക്കളയും ഹാളും ഒന്ന് തൂത്തെടുത്തു. പിന്നെയും കയറി വന്നപ്പം നല്ല മഴ. അപ്പോൾ തോമുന് മഴ കാണണം. അങ്ങനെ കുറേ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ജനൽ തുറന്നിട്ട് കാണും, ജനൽ തുറന്നിട്ട് കണ്ടാൽ ചാക്കോച്ച മഴ കൊണ്ടാക്കും. അങ്ങനെ ഞാനും തോമും മഴ കാണാനിറങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യണം എന്നറിയാതെ തോമും ഇങ്ങനെ നടക്കുകയാണ്. നല്ല കാറ്റും, അവിടെ നിങ്ങളുടെ നാടുകളിലൊക്കെ മഴയുണ്ടോ എന്താണെന്ന് എനിക്ക് അറിയില്ല. പൊതുവെ മഴയുണ്ടെന്നാണ് കാലാവസ്ഥ പറയുന്നതും ന്യൂസ് പറയുന്നതും. പിന്നെന്താണ്, ഇന്ന് നല്ല ഒരു വട്ടുപിടിച്ചൊരു ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. പറയില്ല, അമ്മമാർക്ക് വയ്യാതാകുമ്പം പിള്ളേരും അതിൻ്റെ ഒപ്പം കിടന്നത്തുള്ളൂ. അപ്പോൾ ചാക്കോച്ചനെ ഞാൻ വൈകുന്നേരം ഒന്ന് ഉറക്കി, തോമുവിനെ ഞാൻ ഉറക്കിയില്ല. അപ്പോൾ ഒരു 5:30 ഇറങ്ങി വന്നു. ഞാൻ ചായ ഇട്ടു, അവരോട് ചോദിച്ചപ്പോൾ അവർ ചായ കുടിച്ചിട്ടില്ലായിരുന്നു. നേരത്തെയാണല്ലോ ഞാൻ ഇറങ്ങിയത്. അപ്പോൾ ഞാൻ എല്ലാവർക്കും കൂടെ ചേർത്ത് ചായ വെച്ചു. അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ ഓടി നടക്കുകയാണ്. തോമുചേട്ടൻ്റെ പുറകെ ഓടി നടക്കുകയാണ്. അപ്പോൾ തോമുചേട്ടൻ നല്ലപോലെ ഓടിക്കുകയും ചെയ്യുന്നുണ്ട്. ചാക്കോച്ചനെ സംബന്ധിച്ച് ചാക്കോച്ചനിപ്പം നീന്തി നടക്കണം. അപ്പോൾ അത് നമ്മൾ ഒരാൾ കൂടെ ഇരിപ്പില്ലെങ്കിൽ പപ്പടാവും. അങ്ങനെ ഞാൻ പിള്ളേരെ എല്ലാം മോളിൽ കയറ്റി കേട്ടോ. കാരണം എല്ലാം വിയർത്ത് കുളിച്ചിരിക്കുകയാണ്. അപ്പോൾ രണ്ടിനെ കുളിപ്പിച്ച് ഞാൻ കയറ്റി. എനിക്കാണെങ്കിൽ ഒട്ടും വയ്യ എന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ ഞാൻ റോസ്മേരിയുടെ മറ്റേ ഹെയർ സ്പ്രേ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ പേർപ്പിളിൽ നിന്ന് ഒരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു. ഭയങ്കര റിവ്യൂവും കാര്യങ്ങളും ആണല്ലോ. അപ്പോൾ ഇന്ന്
ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം രണ്ട് സൈഡിലും മുടി വലിച്ചു കെട്ടിയിട്ട് തന്നെയാണ്, അപ്പോൾ കയറി കയറി പോവാണ്. ഞാനിപ്പോൾ ഭയങ്കര ലൂസായിട്ട് അല്ലെങ്കിൽ പിന്നിയൊക്കെ ഇടുന്നതുകൊണ്ട് വ്യത്യാസങ്ങളുണ്ട്, എന്നാലും അതിനെന്തെങ്കിലും ഒരു കെയർ കൊടുക്കാം എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ തോമു ഉറങ്ങണമെന്ന് പറഞ്ഞ് ഓൾറെഡി കിടന്നു, പക്ഷെ ഉറങ്ങിയില്ല, അവൻ എന്നെ പറ്റിച്ചു. ചാക്കോച്ചൻ നമ്മുടെ റൈംസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും റൈംസ് കാണുകയാണ്. തോമു അവിടെ കിടന്നുകൊണ്ട് കാണുന്നു, ചാക്കോച്ചി സ്ട്രോളർമേ ഇരിക്കുന്നത്. ഈ ഒരു ഗ്യാപ്പ് കണ്ടോ, അപ്പോൾ നല്ല ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും ഓർത്തു ഞാനും കുളിച്ച് കയറാം, അത്രയ്ക്കും ടയേർഡാണ്, ബോഡി ഭയങ്കരമായിട്ട് വീക്കായി പോണ പോലെ. ഞാൻ പറഞ്ഞു ചാക്കോച്ചി നല്ല വാശിയായിരുന്നു, ഒക്കെ തൂന്ന് ഇറങ്ങിയിട്ടല്ലേ എൻ്റെ. അത് ഞാൻ റൂമിലിരിക്കായിരുന്നുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ലെന്ന് പറഞ്ഞാലും അവനെ ഒക്കത്തുനിന്ന് ഇറങ്ങാത്തതിൻ്റെ ബുദ്ധിമുട്ട് എനിക്കുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യം മുടി ഒതുക്കുമ്പം ഒരു ലോഡ് മുടി കയ്യിൽ വരിക. എൻ്റെ ഡ്രസ്സിലെ ചെളി നോക്കണ്ട, ഞാൻ ചാക്കോച്ചിന് കുറുക്ക് കൊടുത്തതിൻ്റെ ബാക്കികളൊക്കെയാണ് അവിടെ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാനിങ്ങനെ മുടി ഒതുക്കുമ്പം താഴെ ഒബ്വിയസ്ലി മുടി വീഴും. ഇതിനൊരു 5 മിനിറ്റ് മുമ്പാണ് ഞാൻ തൂത്ത് തുടച്ച് കയറിയത്, അത് ഞാൻ മറന്നുപോയി. അവിടെ നിന്ന് മുടി കോതി 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 അവിടെ എല്ലാം മുടി വീണു. പിന്നെ രണ്ടാമതും എനിക്ക് ക്ലീൻ ചെയ്യേണ്ടി വന്നു. ഞാൻ പറഞ്ഞിട്ടില്ലേ എല്ലാം കൂടെ ഒരു ദിവസം വന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വലിയ സത്യം കേട്ടോ. അപ്പോൾ ഡോൺ ചേട്ടനാണെങ്കിൽ ഇന്ന് 9 മണിയായി വന്നപ്പം അതും എനിക്കൊരു അടിയായി. പിള്ളേർ രണ്ടു പേരും എന്നെ മാക്സിമം ദ്രോഹിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എനിക്കറിയത്തില്ല, ഞാൻ ആകെ ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയാണ്. ഒന്ന് ഉറങ്ങണമെന്നുണ്ടായിരുന്നു ഇന്ന്, അത് നടന്നില്ല. ഉച്ചയ്ക്ക് ഞാൻ ഓർത്ത് തോമു ഉറങ്ങുമെന്ന് വിചാരിച്ചു, അപ്പോഴും തോമു ഉറങ്ങിയില്ല, അവിടെയും തോമു എന്നെ പറ്റിച്ചു. അപ്പോൾ ഞാൻ ഓർത്ത് എന്നാൽ പിന്നെ രാത്രി ഉറങ്ങി, ഒറ്റ ഇന്നലെ എന്ത് പറ്റി, അവൻ ഉച്ചയ്ക്ക് ഉറങ്ങി, അതുകൊണ്ട് രാത്രി ഉറങ്ങിയില്ല, എന്നെ ഉറക്കിയില്ല, അല്ലെങ്കിൽ അപ്പയുടെ കൂടെ കിടന്ന് ഉറങ്ങുള്ളൂ. ഇന്നലെ വന്ന് എൻ്റെ കൂടെ കയറി കിടന്നു, അപ്പോൾ എൻ്റെ ഉറക്കവും പോയി. ഞാൻ ഉറങ്ങിയപ്പോൾ 1 മണി കഴിഞ്ഞു, അവനും ഉറങ്ങാൻ അത്രയും സമയം എടുത്തു. അപ്പോൾ നല്ല ജഗ ബൊഗിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ട് വന്നിട്ടുണ്ട്. അപ്പോഴും നമ്മുടെ പിള്ളേർ സെറ്റ് ഉറങ്ങിയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല, തോമു സ്ലൈഡിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താ ചെയ്യാല്ലേ നമ്മൾ. അപ്പോൾ ഞാൻ എന്തെങ്കിലും കുളിച്ച് ഫ്രഷായി, മുടിയൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ട്, ഇനി കിടന്ന് ഉറങ്ങാന്നുള്ളൊരു ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. ചാക്കോച്ചനെ ഞാൻ ഒരു വിധത്തിൽ ഉറക്കി എന്ന് പറയുന്നതാണ് സത്യം. തോമു സ്റ്റിൽ ഉറങ്ങിയിട്ടില്ല. ഇപ്പോൾ സമയം എത്രയായി, 10 മണിയായി, തോമു ഉറങ്ങിയിട്ടില്ല. ഇതിനിടയ്ക്ക് പോയി ഡിന്നർ കഴിച്ചിട്ട് വന്നിട്ടുണ്ട് ഞാൻ, പാത്രമെല്ലാം കഴുകി വെച്ച് കയറി, ഇനി ഉറങ്ങുക. നാളെ സൺഡേ, നമ്മുടേതായ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ മോസ്റ്റ്ലി ഡിമ്പിളും ബാച്ചും വരും എന്നാണ് ഒരു നിഗമനം. അറിയില്ല, അവരുടെ അപ്പം മൺഡേ പോകും, അപ്പോൾ അവർ മോസ്റ്റ്ലി നാളെ വരും. മൺഡേ നമുക്ക് എന്നിട്ടായിരുന്നു ഫസ്റ്റ് സ്കൂളിൽ ഗ്രീൻ ഡ്രസ് കോഡിലാണ് ചെല്ലേണ്ടത്, കാരണം June 5 എൻവയോൺമെൻറ്റ് ഡേ ആയിരുന്നു അന്ന്. സ്കൂൾ റീ ഓപ്പണിംഗ് ആയതുകൊണ്ട് തന്നെ അവർക്കങ്ങനെ അവരെല്ലാ ഇങ്ങനത്തെ ഡേയ്സ് വരുമ്പോഴും അതിനെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇല ഒട്ടിക്കലും ട്രീയിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ എന്തായാലും മൺഡേ അവർ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം ഡ്രസ് കോഡ് എന്ന് പറയുന്നത് ഗ്രീനാണ്. ഞാൻ നോക്കിയപ്പോൾ തോമിന് ഗ്രീൻ എന്നുള്ളത് ഭയങ്കര കുറവാണ്. അപ്പോൾ നോക്കണം, നാളെ എന്തെങ്കിലും ടീഷർട്ടും കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുക്കണം. അവൻ്റെ ആദ്യത്തെ പരിപാടിയല്ലേ ഫസ്റ്റ് സ്കൂളിലെ, അപ്പോൾ അതൊരു ഒരു മോശം വരുത്തണ്ട എന്ന് വിചാരിച്ചോട്ടോ. അപ്പോൾ തല കുളിച്ചപ്പോൾ ഭയങ്കര ഒരു റിലാക്സേഷൻ. എൻ്റെ സ്കിൻ കെയറും കാര്യങ്ങളും ഒന്നും തന്നെ ഞാൻ ഇന്ന് ചെയ്തിട്ടില്ല, അതിൻ്റെ മുഖത്ത് കാണാനുണ്ട്. കൂടുതലും ടയർഡ്നെസ് ആണ് കേട്ടോ, എൻ്റെ കണ്ണിൽ നല്ല ക്ഷീണമാണ്. ഞാൻ വീഡിയോ എടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കുന്നത്, ഉറക്കമില്ലായ്മ. ഇന്നലെ രാത്രി ഉറക്കം കിട്ടിയില്ല, ഇന്നലെ ഉച്ചയ്ക്ക് ഉറങ്ങേണ്ട കേട് തോന്നും എനിക്ക് രാത്രി ശരിയാക്കി തന്നു. എൻ്റെ ആ ഉറക്കം 1 മണിക്കൂർ ഉറങ്ങണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നിപ്പോയിട്ടോ. അങ്ങനെയൊക്കെ വിശേഷങ്ങൾ. അപ്പം ഡെയിലി ഓരോ ദിവസവും മുന്നോട്ട് ചെല്ലും തോറും നമ്മുടെ വീഡിയോയുടെ ലെങ്ത് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയില്ല, എനിക്ക് പറ്റണില്ല വീഡിയോസ് എടുക്കാൻ, പിള്ളേർ അതുപോലെ വാശിയാണ്. എന്നാലും ഞാനത് ഇട്ട് തുടങ്ങി, എൻ്റെ ഒരു ഡെഡിക്കേഷൻ പോലെ, അല്ലെങ്കിൽ എൻ്റെ ഡ്യൂട്ടിയാണ്, അത് ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു ഒറ്റ എയിമിൽ ഞാൻ ചെയ്യുന്നതാണ്. സോ അവിടെ എവിടെയൊക്കെ എടുത്ത് അങ്ങനെ ഒപ്പിക്കാനും എനിക്കിഷ്ടമില്ല. ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പെർഫെക്ഷനിൽ ചെയ്യണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റണില്ല. കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് തോന്നുന്നത് എൻ്റെ ബോഡി വീക്കായി തോന്നിയത് മേ ബി പീരിയഡ്സ് ആവാനുള്ള ഒരു ബുദ്ധിമുട്ട്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞില്ല, ഞാൻ പെട്ടെന്ന് അവിടെ പിമ്പിളും കാര്യങ്ങളൊക്കെ വന്നു, അപ്പോഴും എൻ്റെ മനസ്സിൽ ഇത് പോകണില്ല കേട്ടോ. പക്ഷെ ഇന്ന് രാവിലെ ശരിക്കും ഞാൻ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ പറ്റിയില്ല. പിന്നെ അങ്ങനെ എഴുന്നേറ്റുകൊണ്ട് തന്നെ എൻ്റെ ഓൾമോസ്റ്റ് പരിപാടികൾ ഇവർ എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞു, അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പിന്നെ റൂമിൽ ഇവരെയും കൊണ്ട് എല്ലാവരുടെയും വിചാരം റൂമിലിരുന്ന് നമ്മുടെ ബേർഡൻ കഴിഞ്ഞു, സുഖമാണ്, പിള്ളേരവിടെ ഇരുന്നുള്ളൂ. ഒരിക്കലും അല്ല,
റൂമിലിരിക്കുമ്പോൾ അതിൻ്റെതായ നല്ല ബുദ്ധിമുട്ടുണ്ട്. ചാക്കോച്ചനെ സംബന്ധിച്ച് ഇപ്പോൾ ചാക്കോച്ചൻ എവിടെയെങ്കിലും നീന്തി പോകണം, സ്ട്രോളറേലോ ഹൈ ചെയറിലോ വോക്കറിലോ ഒന്നും അധികം നേരം ഇരിക്കില്ല, തറയിലിറക്കി വിട്ട അത്രയും സന്തോഷം. പക്ഷേ അവന് ഞാൻ പറഞ്ഞില്ലേ, തോമിൻ്റെ അത്ര ശ്രദ്ധയും കാര്യങ്ങളും ഒന്നും തന്നെയില്ല, എവിടെയെങ്കിലും പോയി തലി ഇടിപ്പിക്കുകയാണ്. അപ്പോൾ അതും നമുക്ക് റിസ്ക്കാണ്, ആരെങ്കിലും കൂടെ ഇരുന്നാലേ നടക്കുള്ളൂ. അപ്പോൾ രണ്ട് പേരും ഉള്ള ദിവസം എനിക്കത് നടക്കില്ല. എന്നാലും തോമു ഇപ്പോൾ പറഞ്ഞാൽ നോക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനിന്ന് കുളിക്കാൻ പോയപ്പോൾ തോമുവാണ് ചാക്കോച്ചനെ നോക്കിയത്. ചാക്കോച്ചൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരാൾ നോട്ടം ഇല്ലെന്ന് കണ്ടാൽ അപ്പോൾ ദേഷ്യം വരും. നിങ്ങൾക്കിപ്പം ചാക്കോച്ചൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, നല്ലൊരു കുട്ടി കുറുമ്പനായിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, ഭാവം തോന്നും ചില സമയത്ത്. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പം നാളെ നമുക്ക് കാണാം. ഈ പറഞ്ഞ പോലെ പാച്ചും ഡിംബിളൊക്കെ വരുവാണെങ്കിൽ അതിൻ്റെ ബ്ലോഗ് എടുക്കാൻ മാക്സിമം ഞാൻ ശ്രമിക്കാം. എൻ്റെ ആരോഗ്യസ്ഥിതി പോലെ ഞാൻ അത്രയ്ക്കും ടയേർഡാണ്. വൈകി വയ്യെന്ന് തന്നെ പറയണോ, ഇല്ലാത്ത എനർജി ഉണ്ടാക്കി കാണിക്കാൻ എനിക്ക് അറിയില്ല. എനിക്ക് അഭിനയിക്കാനത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം നമുക്ക് നാളെ സൺഡേ വ്ളോഗായിട്ട് കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.